തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അടിയൊഴുക്കുകൾ നിറഞ്ഞ പലപ്പോഴും പ്രവചനാതീത ഫലം കൊണ്ടുവരുന്ന അട്ടിമറികളുടേത് കൂടിയാണ്. മധ്യപ്രദേശിൽ ബി ജെ പിയെയും കോൺഗ്രസിനെയും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാക്കുന്ന 30 സീറ്റുകളുണ്ട്. ഷുവർ സീറ്റിനപ്പുറം സ്വിംഗ് സീറ്റ് എന്ന് വിളിക്കുന്ന, ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന ആടുന്ന സീറ്റുകൾ. ഈ സീറ്റുകളിൽ കണ്ണും വെച്ച പ്രാദേശിക പാർട്ടികളും മധ്യപ്രദേശിൽ പലതും ലക്ഷ്യമിട്ട് ഒരുങ്ങി ഇറങ്ങിക്കഴിഞ്ഞു. മധ്യപ്രദേശിൽ ഭരണവിരുദ്ധ വികാരം കൊടുമ്പിരിക്കൊള്ളുമ്പോഴാണ് ബി ജെ പി പ്രതീക്ഷ വയ്ക്കുന്നത്. അവിടുത്തെ പാർട്ടിയുടെ വോട്ട് ഷെയർ കണ്ടുകൊണ്ടാണ്. കോൺഗ്രസ് ആകട്ടെ കഴിഞ്ഞ തവണ ഭരണം പിടിച്ചതിൻ്റെ ആത്മവിശ്വാസത്തിലും ഒപ്പം അട്ടിമറിയിൽ ഭരണം നഷ്ടപ്പെട്ടത് മുതൽ സംഘടനാതലത്തിൽ നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ പാർട്ടിയെ സംസ്ഥാനത്ത് മുന്നിലെത്തിച്ചിട്ടുണ്ടെന്ന ആത്മവിശ്വാസവും കമൽനാഥിൻ്റെ നേതൃത്വത്തിലുള്ള സംഘത്തിനുണ്ട്. ഈ രണ്ട് കൂട്ടരെയും ഞെരുക്കി സമ്മർദ്ദത്തിലാക്കാൻ ലക്ഷ്യമിട്ടാണ് മായാവതിയുടെ ബി എസ് പി മധ്യപ്രദേശിലെ പ്രാദേശിക പാർട്ടിയായ ഗോണ്ട്വാന ഗണതന്ത്ര പാർട്ടിയോടും അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടിയോടൊപ്പം ചേർന്ന് മധ്യപ്രദേശിൽ നിർണായക നീക്കം നടത്തുന്നത്. ഇന്ത്യ മുന്നണിയിൽ വിലപേശലുമായി കയറിക്കൂടാൻ പറ്റാത്തതിനാൽ മുന്നണിയിൽ അംഗമായ സമാജ്വാദി പാർട്ടിയുമായി ചേർന്ന് മുന്നണിക്ക് പുറത്തൊരു കൂട്ടുകെട്ട് മധ്യപ്രദേശിൽ ഒരുക്കുകയാണ് ബി എസ് പി. ഇതിന് പിന്നിലെ കാരണം ചാഞ്ചാടുന്ന ചില സീറ്റുകളാണ്. ട്രൈബൽ മേഖലയിലെ വോട്ടുകളാണ് ഗോണ്ട്വാന ഗണതന്ത്ര പാർട്ടിയുടെ അടിസ്ഥാനം. ഇത് മുതലാക്കാനാണ് മായാവതി ഇവർക്കൊപ്പം ചേരുന്നത്. 2018 2013 എല്ലാം മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ചാഞ്ചാട്ട സീറ്റുകൾ ഭരിക്കുന്ന പാർട്ടിയുടെ വിധി നിർണയിച്ചിരുന്നു. ബി ജെ പിയെയും കോൺഗ്രസിനെയും തുണയ്ക്കാനും ശിക്ഷിക്കാനും ഈ സീറ്റുകൾക്ക് കഴിയും. ഇവിടെ നിർണായക സ്വാധീനമാകാൻ പ്രാദേശിക പാർട്ടികൾക്കും സ്വതന്ത്രർക്കും കഴിയുകയും ചെയ്യും. ഇതാണ് വിലപേശൽ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് ഈ സ്വിംഗ് സീറ്റുകളിലേക്ക് കടന്നുകയറാൻ മായാവതിയുടെ ബി എസ് പിയും സമാജ്വാദി പാർട്ടിയും ആം ആദ്മി പാർട്ടിയുമെല്ലാം ശ്രമിക്കുന്നതിന് പിന്നിൽ. 2018 കോൺഗ്രസ് മധ്യപ്രദേശിൽ വിജയിക്കുമ്പോൾ 30 സീറ്റുകളിലെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 3000 വോട്ടിലും താഴെയായിരുന്നു. ഈ വിജയ മാർജിനിലും കൂടുതൽ ചില സ്വതന്ത്രരും പ്രാദേശിക പാർട്ടികളും നേടുകയും ചെയ്തു. ഇത്തരത്തിൽ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ഇരു പാർട്ടികളെയും ഒന്ന് പേടിപ്പിക്കാൻ കഴിയുമെന്നും സമ്മർദ്ദത്തിലാക്കി ഒപ്പം ചേരാമെന്നും ബി എസ് പി കരുതുന്നുണ്ട്. 230 നിയമസഭാ സീറ്റുകളുള്ള മധ്യപ്രദേശിൽ 116 എന്നതാണ് കേവല ഭൂരിപക്ഷം. 2018 230 സീറ്റുകളിൽ 114 സീറ്റുകളിൽ കോൺഗ്രസ് വിജയിച്ചു. 109 സീറ്റുകളിലാണ് ബി ജെ പി വിജയിച്ചത്. വെറും 5 സീറ്റ് എന്നതാണ് ഇരുവർക്കും ഇടയിലുണ്ടായ വ്യത്യാസം. മായാവതിയുടെ ബി എസ് പിക്ക് 2 സീറ്റും അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടിക്ക് 1 സീറ്റും കിട്ടിയ മധ്യപ്രദേശിൽ 4 സ്വതന്ത്രരും വിജയിച്ചിരുന്നു. ഈ സാധ്യതയാണ് പ്രാദേശിക പാർട്ടികൾ മുതലാക്കാൻ ശ്രമിക്കുന്നത്. 3000 താഴെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച 30 സീറ്റുകളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 15 കോൺഗ്രസും 14 ബി ജെ പിയും 1 ബി എസ് പിയും നേടി. 2013 അറ്റപ്പറ്റ ജയിച്ചു കയറിയ സീറ്റുകൾ എം പിയിൽ 33. ഇതിൽ 18 ബി ജെ പിക്കും കോൺഗ്രസിന് 12, ബി എസ് പിക്ക് 2, ഒരു സ്വതന്ത്രനും ഉണ്ടായിരുന്നു. ഈ 30 സീറ്റുകളാണ് ബി എസ് പിയും എസ് പിയും ഗോണ്ട്വാന ഗണതന്ത്ര പാർട്ടിയും ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ 20 സംസ്ഥാനം ഭരിക്കുന്ന ബി ജെ പിയുടെ മേൽ ഭരണവിരുദ്ധ വികാരം ശക്തമാണെന്നിരിക്കെ ഈ സ്വിംഗ് സീറ്റുകളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാമെന്ന് പ്രാദേശിക നേതൃത്വം കരുതുന്നുണ്ട്. 2013 ഈ ചാഞ്ചാട്ട സീറ്റുകളിൽ 33 സീറ്റുകളിൽ 26, 2018 എതിർപാർട്ടിയാണ് ജയിച്ചു കയറിയതെന്ന് കൂടി നോക്കിക്കാണണം. 2013 ഫലത്തിൽ നിന്ന് വ്യത്യസ്തമായി 2018 ഈ 26 സീറ്റുകളിൽ 16 കോൺഗ്രസിനും 9 ബി ജെ പിക്കും 1 സ്വതന്ത്രനും കിട്ടി. അതായത് ഭരണവിരുദ്ധ വികാരം തുണച്ചാൽ ആരെയും തുണയ്ക്കാൻ മടിക്കാതെ ഈ 30 മേലെ സീറ്റുകളിൽ കോൺഗ്രസിനും പ്രാദേശിക പാർട്ടികൾക്കും ബി ജെ പിയേക്കാൾ സാധ്യത കൂടും. നവംബർ 17 മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പ്. കമൽനാഥിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഇറങ്ങുമ്പോൾ ശിവരാജ് സിംഗ് ചൌഹാൻ എന്ന മുഖ്യമന്ത്രിയെ തഴഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് മധ്യപ്രദേശിൽ ബി ജെ പിയെ മുന്നിൽ നിന്ന് നയിക്കുന്നത്. സമാജ്വാദി പാർട്ടി ഈ ചാഞ്ചാട്ട സീറ്റുകളിൽ കണ്ണുവെച്ച് 9 സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തുവിട്ട് കഴിഞ്ഞു. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടും മധ്യപ്രദേശിൽ ചിലയിടങ്ങളിലും കോൺഗ്രസുമായി പോരിന് ഉറച്ചു തന്നെയാണ് അഖിലേഷ് യാദവിന്റെ എസ് പി ഇറങ്ങിയിരിക്കുന്നത്. അഖിലേഷിന്റെ പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച 9 5 കോൺഗ്രസ് തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വിജയ്പൂർ, ഗോളിയോർ റൂറൽ, ഗോളിയോർ സൗത്ത്, ബിന, മൈഹർ, തിമാർണി, ദിയോ തലാബ്, രാജ്പൂർ തുടങ്ങിയ സീറ്റുകളിൽ പ്രാദേശിക പാർട്ടികൾക്കെല്ലാം നല്ല വോട്ട് ഷെയർ കിട്ടിയിട്ടുണ്ട്. ഇത് കുറഞ്ഞ മാർജിനിൽ ജയിച്ച ബി ജെ പിക്കും കോൺഗ്രസിനും ഇക്കുറി ഭീഷണിയാകാനും ഇടയുണ്ട്. ഈ സാഹചര്യത്തിലാണ് സമ്മർദ്ദ തന്ത്രങ്ങളുമായി തിരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ പ്രാദേശിക പാർട്ടികൾ ഇരുകൂട്ടർക്കും മുന്നിലേക്ക് എത്തുന്നത്. തിരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു അനുരഞ്ജന സമീപനത്തിന് ബി ജെ പിയോ കോൺഗ്രസോ ഉറപ്പുകൾ നൽകിയാൽ ഈ വോട്ട് ഷെയർ എങ്ങോട്ട് മറിയുമെന്ന് ഉറപ്പിക്കാം. ഇതിൽ ചില സീറ്റുകളിൽ തുലവും കുറവാണ് പ്രാദേശിക പാർട്ടികളുടെ വോട്ടുകളെങ്കിൽ പോലും കുറഞ്ഞ മാർജിനിൽ ജയിക്കുന്നിടങ്ങളിൽ തോൽവിയും ജയവും നിശ്ചയിക്കുക ഈ വോട്ടുകളാകും. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.